ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയൻ ധാവളയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെയാണ് പ്രതിഷേധം വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ജിൽബി എന്തെല്ലാം കാര്യങ്ങളാണ് മഹിളാ അസോസിയേഷൻ ഉന്നയിക്കുന്നത് അത്യാചാര सहन करना उसकी कर्तव्य है। ये सब हमें मत सिखाओ आरएसएस वालों। ये देश धर्मनिरपेक्ष देश है। हमारे संविधान को चलने वाला देश है। हमको സ്ത്രീ വിരുദ്ധ നയങ്ങളാണ് പിന്തുടരുന്നത് ആർ എസ് എസ് അജണ്ട പിന്തുടരുന്ന മോദി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധയാണ് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ദില്ലിയിലെ ചന്ദ്രമന്ദിറിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന കാര്യം മോദി സർക്കാരിന്റെ ഈ സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ആഹ്വാനമാണ് ഇപ്പോൾ ഇവർ ഈ പ്രതിഷേധത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ദാവളയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീമതി ടീച്ചർ കൂടി ചേരുകയാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ മോദി സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിലൂടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സർക്കാർ പൂർണ്ണമായും സ്ത്രീ വിരോധം കൈമുതലാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് അത് ഏറ്റവും അവസാനം പാസാക്കിയ നിയമം ഈ രാജ്യത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ കയറാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് പാസാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്ത്രീകളെ പൂർണ്ണമായും വഞ്ചിക്കുന്ന കാവട്ടെ നിറഞ്ഞ ഒരു നിയമമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമം പാസാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു രണ്ടാമത് സെൻസസ് എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷനും കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ 2029 പാസാക്കിയില്ലെങ്കിൽ അത് പിന്നീടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റുമെന്നാണ് മാത്രമല്ല 15 കൊല്ലം കഴിയുമ്പോൾ ഈ നിയമം ഓട്ടോമാറ്റിക് ആയിട്ട് ലാപ്സ് ആകുമെന്നും പറയുന്നു 15 കൊല്ലത്തേക്ക് ഇവർ ഭരിക്കുന്നുള്ളതിന് ആരെങ്കിലും ഉറപ്പുണ്ടോ അടുത്ത തവണ അവർ വരുന്നുള്ളതിന് ഉറപ്പുണ്ടോ ഈ അവസാന നിമിഷം രണ്ട് തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം കാറ്റിൽ പറത്തിയിട്ട് ഇപ്പോ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന പേരിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഇതിഹാസം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാസാക്കിയ നിയമത്തിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധതയാണ് കാണുന്നത് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുപോലെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുകയാണ് അവർക്ക് ജോലിയില്ല വരുമാനമില്ല ജീവിക്കാൻ നിവൃത്തിയില്ല കുട്ടികളെ സ്കൂളിൽ പോലും പറഞ്ഞേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ഇടപെടുന്നതിന് പകരം ഇന്ത്യയിലെ വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ബി ജെ പി ആർ എസ് എസ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന വർഗീയ നയത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ഇവിടെ ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ വന്ന് ഇന്ത്യയിലെ 26 സ്റ്റേറ്റുകളിൽ നിന്നായി എത്തിയ സഹോദരിമാരുടെ എത്തിയിട്ടുള്ളത് ഇത് തീർച്ചയായും ഗവൺമെന്റ് കണ്ണു തുറപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് ശ്രീമതി ടീച്ചർ ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ സ്ത്രീ വിരുദ്ധ മോദി സർക്കാരിനെ പുറത്താക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നെങ്കിലും അത് നിയമമാകാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ ഇനിയും സമയമെടുക്കും അല്ലെങ്കിൽ കടമ്പകൾ ഏറെ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാവുന്നത് പോലെ അതിനാൽ തന്നെ സ്ത്രീ വിരുദ്ധ നയങ്ങളാണ് മോദി സർക്കാർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതാണ് പിന്തുടരുന്നത് എന്ന് തന്നെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത പിന്തുടരുന്ന മോദി സർക്കാരിനെ പുറത്താക്കുന്നത് പ്രതിഷേധമാണ് ജന്തർ മന്ദിറിൽ കാണുന്നത് ജിൽബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്